ഐ പി എല്ലിന്റെ 14th സീസണിന് മുൻപുള്ള താരലേലം February 18 ചെന്നൈയിൽ നടക്കാനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി 8 ഫ്രാഞ്ചൈസികളും തങ്ങളോടൊപ്പം കഴിഞ്ഞ സീസണിലുള്ള ചില കളിക്കാരെ നിലനിർത്തുകയും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും അധികം താരങ്ങളെ പുറത്താക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരായിരുന്നു. ഏറ്റവും കുറച്ചുപേരെ വേണ്ടെന്ന് വെച്ചതാവട്ടെ മുൻ ചാമ്പ്യന്മാരായ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിരുന്നു. നിലവിൽ ടീമിലുള്ള ഓരോ താരത്തിനും നൽകുന്ന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ മൂല്യം കണക്കാക്കുമ്പോൾ ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഹൈദരാബാദ് തലപ്പത്ത് 75.5 crore. ഏറ്റവും കുറച്ച് താരങ്ങളെ ഒഴിവാക്കിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് ഐ പി എല്ലിലെ ഏറ്റവും വില കൂടിയ ഫ്രാഞ്ചൈസി. 75.5 crore ഇരുപത്തിരണ്ട് താരങ്ങൾക്ക് വേണ്ടി SRH ചെലവിടുന്നത്. ക്യാപ്റ്റൻ ഡേവിഡ് വാർണർക്ക് വേണ്ടിയാണ് SRH ഏറ്റവും അധികം ശമ്പളം നൽകുന്നത്. 12.5 crore വാർണറുടെ പ്രതിവർഷ ശമ്പളം. 11 crore ഇന്ത്യൻ ബാറ്റ്സ്മാൻ മനീഷ് പാണ്ഡെയാണ് വാർണർക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത്. എന്നാൽ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ കൂടിയായ കെയ്ൻ വില്യംസന്റെ ശമ്പളം വെറും 3 crore മാത്രമാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 74.4 crore. 2 times ഐ പി എല്ലിൽ ജേതാക്കളായിട്ടുള്ള ഇയോൺ മോർഗന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് വിലപിടിപ്പുള്ള രണ്ടാമത്തെ ടീം. 17 താരങ്ങൾക്ക് വേണ്ടി KKR ചെലവഴിച്ചത് 74.4 crore. കൊൽക്കത്ത താരങ്ങളിൽ ഏറ്റവും ഉയർന്ന ശമ്പളം ഓസ്ട്രേലിയയുടെ സ്റ്റാർ പേസർ പാറ്റ് കമ്മിൻസിനാണ്. 15.5 crore KKR ചെലവഴിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ലേലത്തിൽ ഈ തുകയ്ക്ക് ടീമിലെത്തിയ കമ്മിൻസിനെ പുതിയ സീസണിലും KKR നിലനിർത്തുകയായിരുന്നു. സുനിൽ നരേൻ 12.5 crore, ദിനേഷ് കാർത്തിക് 7.4 crore, മോർഗൻ 5.2 crore എന്നിവരാണ് വില കൂടിയ മറ്റു താരങ്ങൾ. 3 മുംബൈ ഇന്ത്യൻസ് 73.85 crore. നിലവിലെ ചാമ്പ്യന്മാരും 5 times ജേതാക്കളുമായ മുംബൈ ഇന്ത്യൻസ് ഈ ലിസ്റ്റിൽ 3rd സ്ഥാനത്ത് നിൽക്കുന്നു. ശമ്പളമായി മുംബൈ നൽകുന്നത് 73.3 crore. 15 crore ശമ്പളവുമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നു. സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ 11 crore, കുണാൽ പാണ്ഡ്യ 8.8 crore, ജസ്പ്രീത് ബുംറ 7 crore, കീറോൺ പൊള്ളാട് 5.4 crore എന്നിവരാണ് കൂടുതൽ ശമ്പളമുള്ള മറ്റു കളിക്കാർ. 4 ഡൽഹി ക്യാപിറ്റൽസ് 67.4 crore. ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണ ഫൈനലിലേക്ക് മുന്നേറിയ ഡൽഹി 19 താരങ്ങൾക്കും കൂടി നൽകുന്ന ശമ്പളം 67.4 crore. ഋഷഭ് പന്ത് 15 crore മുന്നിൽ നിൽക്കുന്നു. ഷിംറോൺ ഹെറ്റ്മയർ 7.7 crore, ആർ അശ്വിൻ 7.6 crore, നായകൻ ശ്രേയസ് അയ്യർ 7 crore എന്നിവർ തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. 5 ചെന്നൈ സൂപ്പർ കിങ്സ് 62.1 crore. 3 times ചാമ്പ്യന്മാരായുള്ള MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ലിസ്റ്റിൽ 5th സ്ഥാനത്താണ്. 18 കളിക്കാരെ ലേലത്തിന് മുൻപ് നിലനിർത്തിയ CSK ഇവർക്കെല്ലാം കൂടി നൽകുന്ന ശമ്പളം 62.1 crore. ക്യാപ്റ്റൻ MS ധോണിയും ഓൾറൗണ്ടർ സുരേഷ് റെയ്നയുമാണ് ശമ്പളത്തിന്റെ കാര്യത്തിൽ CSKയിലെ ആദ്യ 2 സ്ഥാനക്കാർ. ധോണിക്ക് 15 crore, റെയ്നയ്ക്ക് 11 crore CSK പ്രതിവർഷം നൽകുന്ന ശമ്പളം. രവീന്ദ്ര ജഡേജ 7 crore, ഡ്വെയിൻ ബ്രാവോ 6.4 crore, കരൺ ശർമ്മ 5 crore എന്നിവരാണ് ടീമിലെ മറ്റു പ്രധാന വരുമാനക്കാർ. 6 രാജസ്ഥാൻ റോയൽസ് 51.9 crore. പ്രഥമ സീസണിൽ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസ് ടീമിൽ 17 താരങ്ങൾക്കും കൂടി നൽകുന്ന ശമ്പളം 51.9 crore. ഇവരിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ് ആണ് കേമൻ. 12.5 crore അദ്ദേഹത്തിന് രാജസ്ഥാൻ നൽകുന്നത്. അടുത്ത സീസണിൽ ടീമിനെ ആദ്യമായി നയിക്കാനൊരുങ്ങുന്ന മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ ശമ്പളം 8 crore. ജോഫ്രെ ആർച്ചർ 7.2 crore, ജോസ് ബട്ട്ലർ 4.4 crore എന്നിവരാണ് കൂടുതൽ ശമ്പളമുള്ള മറ്റു താരങ്ങൾ. 7 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ലിസ്റ്റിൽ 7th സ്ഥാനത്ത് നിൽക്കുന്നു. ആകെ 12 താരങ്ങൾ മാത്രമുള്ള RCB ഇവർക്കായി ചെലവഴിക്കുന്നത് 51.6 crore. ഇതിൽ 28 crore വെറും 2 താരങ്ങൾക്കാണ് നൽകുന്നത്. വിരാട് കോഹ്ലിക്ക് 17 crore, ദക്ഷിണാഫ്രിക്കയുടെ സൂപ്പർ ബാറ്റ്സ്മാൻ ABD Villiersന് 11 crore RCB ശമ്പളമായി നൽകി വരുന്നത്. യുഷ്വേന്ദർ ചാഹലാണ് 6 crore ശമ്പളവുമായി RCB താരങ്ങളിൽ 3rd സ്ഥാനത്ത്. ഓസീസ് താരങ്ങളായ ആദം സാംബയ്ക്കും കെയ്ൻ റിച്ചാർഡ്സനും 4 crore വീതമാണ് ശമ്പളമായി ലഭിക്കുന്നത്. 8 കിങ്സ് ഇലവൻ പഞ്ചാബ് 30 crore. ഐ പി എല്ലിന്റെ ഏറ്റവും ചീപ്പായ ടീം കിങ്സ് ഇലവൻ പഞ്ചാബാണ്. KL രാഹുൽ നയിക്കുന്ന പഞ്ചാബ് ടീമിൽ ഇപ്പോഴുള്ളത് 16 കളിക്കാരാണ്.
ഇവർക്കായി ഫ്രാഞ്ചൈസിക്ക് ചെലവഴിക്കേണ്ടി വന്നത് 30 കോടി രൂപ മാത്രമാണ്. ഒന്നാം സ്ഥാനക്കാരായ SRHന്റെ പകുതി പോലുമില്ല ഇതെന്നാണ് എടുത്തു പറയേണ്ടത്. പഞ്ചാബ് ടീമിൽ ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്നത് KL രാഹുലിനാണ്. 11 കോടി രൂപയാണ് അദ്ദേഹത്തിന് പഞ്ചാബ് നൽകുന്നത്. മുഹമ്മദ് ഷമി 4.8 കോടി രൂപ, നിക്കോളാസ് പൂരറ്റ് 4.2 കോടി രൂപ, ക്രിസ് ജോർദാൻ 3 കോടി രൂപ, ക്രിസ് ഗെയിൽ 2 കോടി, മയങ്ക് അഗർവാൾ 1 കോടി എന്നിവരാണ് കൂടുതൽ ശമ്പളമുള്ള മറ്റു താരങ്ങൾ. വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.